അനുഗ്രഹപ്രദമായി നിറവേറ്റിയ ശേഷം ദൈവസന്നിധിയിലേക്ക് കടന്നു വരികുന്ന പുത്രാഹങ്ങളുടെ ദൈവനക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഉചിതമായിട്ടുള്ള ഒരു യാത്രയെ പറയും ദൈവസന്നിധിയിലേക്കുള്ള ഒരു കടന്നുപോകാനുള്ളത്. 98 വർഷക്കാലം ജീവിക്കുവാൻ സാധിച്ചിരുന്നത് വലിയ ദൈവാനുഗ്രഹമായിട്ട് നാം കരുതുന്നു. ദൈവം അങ്ങനെ തന്നെ കരുതുകയാണ്. എത്രയോ ആയിരങ്ങൾ ലക്ഷക്കണക്കിന് ആളുകൾക്ക് അനുഗ്രഹം, ആരോഗ്യം, ആശ്വാസം പകർന്നു കൊടുക്കുവാൻ സാധിച്ചു എന്നുള്ളതാണ്. ഞാൻ ഇടയ്ക്ക് ഡോക്ടറെ കാണുവാനായിട്ട് ഹോസ്പിറ്റലിൽ പോകുമായിരുന്നു. രണ്ടാഴ്ച കൊണ്ട് കഴിഞ്ഞ പ്രത്യേക ബുധനാഴ്ച പടപ്പയിൽ കുറേ സംസാരിച്ചു, രണ്ട് മുക്കാൽ മണിക്കൂറോളം സംസാരിച്ചു, പ്രകൃതിയും കാര്യങ്ങളും സംസാരിച്ചു. എന്നിട്ട് എന്നോട് ചോദിച്ചു, ഇനി എന്താ വരുന്നു? പത്ത് ദിവസം കഴിഞ്ഞ് വന്നു. അപ്പോഴ് ഞാൻ അന്നേരം പറയുകയുണ്ടായി, ഡോക്ടർ ഇനി ഡോക്ടർ അസുഖം പറഞ്ഞ് വീട്ടിൽ ആയിരിക്കും ഒന്ന് കാണാൻ സാധിക്കുകയാണ്. അപ്പം ഡോക്ടറിനോട് പറഞ്ഞു, ഒന്നുകിൽ വീട്ടിൽ അല്ലെങ്കിൽ തെളിഞ്ഞു പറയുന്നു. അന്ന് എന്നോട് അങ്ങനെ പറയുകയുണ്ടായി. പത്ത് ദിവസത്തിന് ശേഷം ഇവിടെ ഇന്ന് തെളിഞ്ഞ പള്ളിയിൽ വെച്ചാണ് വീണ്ടും ഡോക്ടറെ കാണാൻ സാധിക്കുന്നത്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ദൈവം എനിക്ക് ഒത്തിരി അനുഗ്രഹം തന്നിട്ടുണ്ട്. ആ അനുഗ്രഹത്തിന് നന്ദി പറയുക എന്നുള്ളത് മാത്രമേ എനിക്ക് ഉണ്ടുള്ളൂ. ഞാൻ ദൈവത്തിനിടയ്ക്കിലേക്ക് പോകാൻ ഒരുങ്ങിയിരിക്കുകയാണ്. സന്തോഷത്തോടുകൂടി ഞാൻ ജീവിച്ച് സന്തോഷത്തോടുകൂടി ദൈവസ്ഥലത്തിയിലേക്ക് കടന്നു പോവുകയാണ്. നന്നായി ഒരുങ്ങിയാണ്. എന്ന് ദൈവം വിളിച്ചാലും പോകാൻ തയ്യാറാണ് എന്ന് അതിനോട് പറയുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്തുണ്ടായിരുന്ന അനുഭവങ്ങളും ഹോസ്പിറ്റലിലെ അനുഭവങ്ങളൊക്കെ അതിനോട് പങ്കിടുകയും ചെയ്തു. എന്നോട് പറഞ്ഞ ഇടയ്ക്ക് പിതാവെന്ന് പ്രാർത്ഥിക്കണം, പ്രാർത്ഥിക്കാവുന്ന ഇടയ്ക്ക് പോകാറുണ്ടായിരുന്നു. അപ്പൊ അതിനെ വളരെ നല്ല ജീവിതം നയിച്ച് നന്മയുടെ ഫലങ്ങൾ അനേകർക്ക് പ്രദാനം ചെയ്തു എന്നുള്ളതാണ്. ഇവിടെ ഇന്നലെ മുതൽ അനേക ആയിരങ്ങൾ വന്നു പോയി കഴിഞ്ഞു. കാരണം അദ്ദേഹത്തിന്റെ നന്മ നന്മയുടെ ഫലങ്ങൾ അനുഭവിച്ചവരാണ് നാം ഓരോരുത്തരും. ഇന്ന് ആ നന്മയുടെ ഫലങ്ങൾ മക്കളിലൂടെ അനേകർക്ക് ലഭിക്കുന്നു. ആതൊരു സേവന രംഗത്ത് തൊടുപുഴയുടെ മുഖച്ഛായ മാറ്റിയെന്ന് പറയാം അദ്ദേഹത്തിന്റെ ജീവിതവും ശുശ്രൂഷകളുമാണ്. ഇന്ന് മക്കളിലൂടെ ആ ശുശ്രൂഷ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നു. മാതൃകാർക്കും തോമസ് ക്ലാർക്കും ജേക്കബ്ക്കും അവരുടെ കുടുംബാംഗങ്ങളെല്ലാം, അതുപോലെ ബന്ധുമിത്രാദികളെല്ലാം, അനേകം സുഹൃത്തുക്കൾ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരായിട്ടുണ്ട്. ഇപ്പോഴും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നോക്കിക്കണ്ട് ചെയ്യുവാൻ സാധിക്കുന്നവരുള്ളൂ. അവസാനം വരെ നല്ല സുഭോഗത്തോടുകൂടി സംസാരിക്കുകയും ഇടപെടുകയും ചെയ്തിരുന്നു എന്നുള്ളത് വലിയ ദൈവാനുഗ്രഹമാണ്. രോഗിയായിരുന്നു, ആ കാര്യം അറിയാമായിരുന്നു. പേരോട് പറഞ്ഞ് ഞാൻ എന്നാണ് ഞാൻ ജീവിക്കില്ല. ഞാൻ പറഞ്ഞ എല്ലാ ഡോക്ടറെ കുഴപ്പമൊന്നും ഉണ്ടാകില്ല, എനിക്കറിയാം അതിനാണ് ഉണ്ടാകില്ല എന്നുള്ളത്. പക്ഷേ ഞാൻ എല്ലാം തയ്യാറായി ഒരുങ്ങിയിരിക്കുകയാണ്. ഞാൻ എനിക്ക് അർപ്പിച്ചതിൽ 1000 ഇരട്ടി ദൈവം തന്നു. ദൈവത്തിന് നന്ദി പറയുക എന്നുള്ളതാണ്. അതുകൊണ്ട് ആ നന്ദിയുടെ ആ പ്രകടനം ആയിരുന്നു അവസാന ദിവസങ്ങളിലൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. എന്ന വർക്ക് ചെയ്തത് നമ്മൾ ബോധമംഗലം രൂപതയിൽ സാധാരണ രൂപതാ ദിനം നടത്തുമ്പോൾ ആദരിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. വ്യത്യസ്ത തലങ്ങളിൽ ശുശ്രൂഷ ചെയ്ത് സഭയ്ക്കും സമൂഹത്തിനും നാടിനും സേവനം ചെയ്ത വ്യക്തികളെ ആദരിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. ഈ വർഷം നമ്മൾ തിരഞ്ഞെടുത്തിരുന്നത് ഗബരാത്രിക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയായിരുന്നു. അത് തീരുമാനിച്ചതിന്റെ പിറ്റേ ദിവസമാണ് അറിയുന്നത് അദ്ദേഹം നമ്മെ തിരഞ്ഞെടുത്ത് പറയുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ആദരം അർഹിക്കുന്നതാണ്, നമുക്കെല്ലാവർക്കും അറിയാം. അത് ജീവിതകാലത്ത് കൊടുക്കുവാൻ സാധിച്ചില്ല. തീർച്ചയായിട്ടും ദൈവം നൽകുന്ന ആദരം സ്വീകരിക്കാൻ വേണ്ടിയാണ് പോയിരിക്കുന്നത്. നമ്മൾ നൽകുന്ന ആദരത്തെക്കാളും അവാർഡിനേക്കാളും ഒക്കെ
വിലപ്പെട്ടതാണ് നിത്യ സമ്മാനം എന്നുള്ള ബോധ്യം അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് അത് സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ ശനിയാഴ്ചയാണ് കൊടുക്കാനിരുന്നത്. അത് സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ദൈവസന്നിധിയിലേക്ക് കടന്നു തുടങ്ങി. നമുക്കറിയ ഒരു മനുഷ്യൻ തന്റെ ജീവിതം എപ്രകാരം ഇവിടെ ജീവിക്കുന്നതോ അതനുസരിച്ചായിരിക്കും നിത്യജീവൻ അർഹനായിത്തീരുന്നത്. ദൈവത്തിൽ അടിമറച്ച് വിശ്വസിച്ച് ആ വിശ്വാസം പ്രഘോഷിച്ച് വിശ്വാസത്തിൽ വെള്ളം ചേർക്കാതെ ജീവിച്ച വ്യക്തിയാണ്. ഏക സത്യ ദൈവത്തിൽ ഏകരക്ഷകനായ യേശുവിനെ വിശ്വസിച്ച് ആ വിശ്വാസം ഏറ്റുപറഞ്ഞ് അത് മറ്റുള്ളവർക്ക് പങ്കുവച്ചു കൊടുത്ത വ്യക്തിയാണ്. കർത്താവിൽ വിശ്വസിക്കുന്നത് ഒരിക്കലും മരിക്കുകയില്ല, നിത്യം ജീവിക്കും. അതോടൊപ്പം തന്നെ ദൈവവചനം വായിച്ച് വചനമനുസരിച്ച് ജീവിച്ച വ്യക്തിയാണ്. മറ്റുള്ളവർക്ക് വചനം പങ്കുവച്ച വ്യക്തിയാണ്. തന്റെ ജീവിതത്തിലൂടെ ദൈവവചനം പങ്കുവച്ച വ്യക്തിയാണ്. ആദര ശുശ്രൂഷയിലൂടെ രോഗികളും ദരിദ്രമായിട്ടുള്ളവരെ ഏറെ സഹായിച്ചിരുന്ന വ്യക്തിയാണ്. ചിലപ്പോൾ നമ്മളൊന്നും അറിയാത്ത ഒത്തിരിയേറെ സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സഹചാരിയായ സ്ഥിതി എന്ന് പറഞ്ഞ സഹോദരനുണ്ട്. അദ്ദേഹത്തോട് പറയുന്നത് നമ്മളൊന്നും അറിയാത്ത ഒത്തിരിയേറെ സഹായങ്ങൾ അദ്ദേഹം ചെയ്യുമായിരുന്നു, നമുക്കറിയില്ലല്ലോ. അപ്പൊ അതിനെ പാവപ്പെട്ടവരോട്, ദരിദ്രരോട്, രോഗികളോട് ഏറെ സ്നേഹവും പ്രതിബദ്ധതയുണ്ടായിരുന്ന ഈ ഡോക്ടർ തീർച്ചയായിട്ടും ദൈവത്തോട് ചേർന്ന് നമ്മുടെ അടുക്കൽ നടന്നു പോയെങ്കിലും ദൈവത്തിന്റെ അടുക്കലേക്കാണ് പോയിരിക്കുന്നത്. ഈ ലോകജീവിതങ്ങൾക്കും മനുഷ്യ ജീവിതം അവസാനിക്കില്ല. മനുഷ്യ ജീവിതം അവസാനിക്കുന്നത് നിത്യജീവിതത്തിൽ എത്തിച്ചേരുമ്പോഴാണ്. അതായത് ഈ ലോകജീവിതം അവസാനിച്ചാലും മനുഷ്യൻ നിത്യം ജീവിക്കും. അതാണ് നമ്മുടെ വിശ്വാസം. അത് വിശ്വാസത്തോടെ ജീവിക്കുന്നവര്, ദൈവജനം ആരിച്ച് ജീവിക്കുന്നവര്, വിശുദ്ധ പുതാശകൾ സ്വീകരിച്ച വ്യക്തികൾ, രോഗിയെവരും സുബോധത്തോടെ സ്വീകരിച്ചു, അവസാന ദിവസം വരെ വിശുദ്ധ സ്വീകരിക്കാൻ സാധിച്ചു. തീർച്ചയായിട്ടും ആത്മീയമായിട്ടുള്ള ശക്തി നേടി, ആത്മീയമായിട്ടുള്ള ഭക്ഷണം കൊണ്ടാണ് ഈ യാത്ര നിത്യജീവിതത്തിലേക്കുള്ള യാത്ര നടത്തിയിരുന്നത്. ഈ യാത്രയിൽ സംരക്ഷിക്കുവാനായിട്ട് മാലാഖമാരും വിശുദ്ധരും കൂടെയുണ്ട്. നാം പ്രാർത്ഥന ചെല്ലുമ്പോഴേ വിശുദ്ധരുടെ ഗണത്തിലേക്ക് ചേർക്കണമേ നാം പ്രാർത്ഥിക്കുന്നത്. വിശുദ്ധിയോടെ ജീവിച്ച വ്യക്തികൾ വിശുദ്ധഗണത്തിലേക്ക് ചേർക്കപ്പെടുന്നു. ഇബ്രാഹിം ഡോക്ടറെ വിശുദ്ധഗണത്തിലേക്ക് ചേർക്കപ്പെടുന്നു എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമുക്ക് ദുഃഖമുണ്ട്, കാരണം ഒരു വലിയ വ്യക്തിത്വം നമ്മിൽ അകന്നു പോയി നോക്കി ദുഃഖമുണ്ട്. മക്കൾക്ക് തീർച്ചയായിട്ടും ദുഃഖമുണ്ടാകാം. മക്കളെ ഒരുമിച്ച് നിർത്തിയിരുന്നത് അപ്പച്ചന്റെ ആ സ്നേഹവും കരുതലുമായിരുന്നു. അപ്പച്ചന്റെ അഭാവം തീർച്ചയായിട്ടും മക്കൾക്ക് ഏറെ ദുഃഖമുളവാക്കുന്ന സാഹചര്യമാണ്. ഒരു പ്രാവശ്യം നമ്മള് ഡോക്ടറെ അടുത്ത് സംസാരിച്ചു കഴിഞ്ഞാല് ഒരു പോസിറ്റീവ് എനർജി ഉണ്ടായിരുന്നു. അത് നഷ്ടപ്പെട്ടല്ലോ എന്നുള്ള ബുദ്ധിമുട്ട് നോക്കുന്നത്. എങ്കിലും നാം സന്തോഷിക്കണം, കാരണം 98 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ച് ഒത്തിരിയേറെ നന്മയുടെ ഫലങ്ങൾ പുറപ്പെടുത്തി ദൈവസന്നിധിയിലേക്കാണ് കടന്നു പോയിരിക്കുന്നത്. നമ്മുടെ രൂപതയ്ക്കും നമ്മുടെ ഇടവകൾക്കും ഈ നാടിനും ഈ തൊടുപുഴയ്ക്ക് മാത്രമല്ല അയലഞ്ച് പ്രദേശത്തൊക്കെ ഉള്ള ആളുകൾ ഒത്തിരി പേര് ആരോഗ്യമായിട്ടുള്ളവര് ഈ ആദ്യത്തെ ഹോസ്പിറ്റലിലും സെന്റ് മേരീസ് ഹോസ്പിറ്റലിലും ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു. അവർക്കൊക്കെ നല്ല പരിചരണം കൊടുക്കുവാനായിട്ട് ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ട് സൗഖ്യം നൽകുക എന്നുള്ള ആ വലിയ ശുശ്രൂഷ, അത് ആത്മീയവും മാനസികവും ശാരീരികവുമായിട്ടുള്ള സൗഖ്യം കൊടുക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ്. അങ്ങനെ സൗഖ്യം നൽകി ദൈവത്തിന്റെ പക്കലേക്ക് തിരികെ പോയിരിക്കുകയാണ്. നാം എല്ലാവരും ഇതുപോലെ തിരികെ പോകേണ്ടവരാണ്. ആരും ഇവിടെ നെറ്റുകാലം ജീവിക്കില്ല. അപ്പൊ തിരികെ പോകുവാനുള്ള ഒരുക്കം നമുക്ക് ഉണ്ടാകണം. ഡോക്ടർ ഇബ്രാഹിം ചെയ്തതുപോലെ തന്നെ തന്റെ ജീവിതം ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് ജീവിച്ച് അവസാനം നിത്യ സൗഭാഗ്യം എത്തിച്ചേരുക, അതാണ് നമ്മുടെ ഓരോരുത്തരുടെ ലക്ഷ്യം. ഡോക്ടറെ ലക്ഷ്യം സാധിച്ചിരിക്കുന്നു. നിത്യ കിരീടം അതിന്റെ ശ്രദ്ധനയായിട്ടാണ് പുരുഷമണി അണിയിച്ചിരിക്കുന്നത്. അതിന്റെ അർത്ഥം ജീവിതം വിജയിച്ച് നിത്യ കിരീടം നേടി നിത്യ സമ്മാനത്തിനുവേണ്ടി ദൈവം വിളിച്ചു. നമുക്ക് ദൈവതൃക്കരങ്ങളിൽ ഡോക്ടറെ സമർപ്പിക്കാം. അദ്ദേഹം നല്ല മാതൃക നമുക്കും പിന്തുടരാം. പാപികൾ ദരിദ്രരോട്, പാപങ്ങളോട്, രോഗികളോടൊക്കെ അനുകമ്പയും ആർദ്രതയുമുള്ള ഒരു ജീവിതം നമുക്ക് നയിക്കാം. നമ്മുടെ രൂപതയ്ക്കും നമ്മുടെ ഇടവകൾക്കും
ഈ നാട്ടിലെ ജനങ്ങൾക്കും അദ്ദേഹം വഴി ലഭിച്ച നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് അഭിവന്യ പള്ളിക്കുട്ടി പിതാവിൻ്റെയും പള്ളി വൈദികരുടെയും നമ്മുടെ രൂപതാ സമൂഹം മുഴുവൻ്റെയും പ്രാർത്ഥന നിങ്ങളോടൊപ്പം ഉണ്ടാകും. പ്രത്യേകിച്ച് മക്കളോടും കൊച്ചു മക്കളോടൊപ്പം ഉണ്ടാകും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് വിവിധ കാര്യങ്ങളിൽ ഈ അപ്പച്ചനെ സമർപ്പിച്ചുകൊണ്ട് നിത്യജീവൻ പ്രധാനം ചെയ്യണമേ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം.